ഇനിയിപ്പോ തട്ടിയടയേക്കാൾ കഷ്ടമായല്ലോ. ഒരു ചായ വേണമെങ്കിൽ എത്ര നേരം കാത്തിരിക്കണോടി? അയ്യോ, അതിപ്പോ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോ 20 മിനിറ്റ് 40 സെക്കൻഡ്, ചിലപ്പോ 25 മിനിറ്റ് 45 സെക്കൻഡ്. എടി, ഇന്ന് എനിക്ക് പാർട്ടി മീറ്റിംഗ് ഉള്ളതാ. രാവിലെ 7:30 പോയാലേ 10 മണിക്ക് എറണാകുളത്ത് എത്തുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ നിന്റെ അടുത്ത്. മോളെ സ്കൂളിൽ അയക്കണം, കാപ്പിയും ചോറും ഉണ്ടാക്കണം, പിന്നെ നിങ്ങളുടെ അമ്മയുടെ പുഴുങ്ങിയ കഷായവും തൈലവും ഉണ്ടാക്കണം. എല്ലാത്തിനും കൂടെ ദാ നോക്ക്, ഈ രണ്ട് കൈകളെ ഉള്ളൂ. ഒരു വേലക്കാരിയെ വെക്കലയാ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് കാര്യം ഞാൻ സാധിച്ചുതരാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? സെർവന്റ് ആയിട്ട് വരുന്ന ആള് സ്ത്രീയാണെങ്കിൽ എന്റെ അളിയൻ രാജേഷ് രാത്രിയിൽ ഇവിടെ തങ്ങാൻ പാടില്ല. ഈ അളിയന്റെ ഒരു തമാശ. അളിയൻ തമാശ കാണിക്കാതിരിക്കാനാ ഈ മുൻകരുതൽ. ഓക്കേ, ആയിക്കോട്ടെ, ഞാൻ ഇവിടെ തങ്ങുന്നില്ല. പിന്നെ തങ്ങാൻ പറഞ്ഞ ആരും എന്നെ നിർബന്ധിച്ചേക്കരുത്. അതൊരിക്കലും ഉണ്ടാവില്ല. അളിയനുണ്ട്. എത്ര രൂപയാട്ടാ? ഇവനെന്താ വിളിച്ചോടി കല്യാണം കഴിച്ച? എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. വാ വാ വാ, പുറത്ത് ഭയങ്കര ചൂടാ. അളിയ, ഈ കാണിച്ച ഒട്ടും ശരിയായില്ല. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരുമായിരുന്നില്ലേ. ഞാൻ പറയുന്നത് കേട്ടെ, അളിയനെ ഇത് എന്നെ അറിഞ്ഞിട്ടായി പറയുന്നത്. അളിയന്റെ അമ്മേനെ നോക്കാനും എന്റെ പെങ്ങളെ സഹായിക്കാനും ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ പറഞ്ഞു. അതിനു വേണ്ടി ഞാൻ കൊണ്ടുവന്നതായി കുട്ടി. ഐ ആം ചിന്നമ്മു, കമ്മിങ് ഫ്രം കാലിഫോർണിയ. കാലിഫോർണിയ? ആ, കാലിഫോർണിയ സെർവൻസ് സപ്ലൈസ് കമ്പനിയാണ് ഈ കുട്ടിയെ ഇങ്ങോട്ട് അയച്ചത്. പിന്നെ എന്നെ തടവി സൂചിപ്പിക്കുന്നതൊക്കെ കൊള്ളാം. നല്ല അടക്കത്തോടെ ഒതുക്കത്തോടെ ഇവിടെ കഴിഞ്ഞോണം, കേട്ടല്ലോ. നീ ഇവിടെ വന്നിരുന്ന കൊച്ചു വർത്തമാനം പറഞ്ഞോണ്ടിരിക്കയാണോ? ഇവള് കാലു തിരുമ്മി തന്നപ്പോഴേ എന്തൊരു ആശ്വാസം. അതെ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാലു തിരുമ്മിയാ പോരാ, അടുക്കളയിലോട്ട് വന്ന് തേങ്ങാ തിരുമ്മ. വല്ലതും വായിക്കു രുചിയായിട്ട് വെച്ചുണ്ടാക്കാൻ അറിയാവുന്ന നോക്കണ്ടേ. സാറേ, ഈ വീട്ടിൽ ചാർജ് എടുത്തതിന് ശേഷമുള്ള എന്റെ ആദ്യ പാചകോ? ചായ കുടിച്ചിട്ട് അതിന്റെ അഭിപ്രായം പറയാം. സാറിനല്ല, എനിക്കാ ഈ വീട്ടിലെ അടുക്കളയുടെ ചാർജ്. അത് വിട്ടുതരണെങ്കിലേ ചായ ഞാൻ കുടിച്ചിട്ട് അഭിപ്രായം പറയാം. വലിയ ആൾക്കാര്. എങ്ങനെയുണ്ട് ചായ? വലിയ കുഴപ്പമില്ല. ആ, നീ ഇവർക്ക് ചായ കൊടുത്തിട്ട് വേഗം അടുക്കളയിലോട്ട് വാ. മാറങ്ങോട്ട്. വല്യ കുഴപ്പമില്ലെന്നല്ല, ഒരു കുഴപ്പമില്ല, നല്ല ഒന്നാം തരം ചായ. ഞാൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഒച്ച വെച്ച് കഴിഞ്ഞാൽ എന്റെ പെങ്ങൾ എന്നെ എപ്പോ വാണം വിട്ട പോലെ ഓടിച്ചു ചോദിച്ചാ മതി. നീ ഇങ്ങനെ ബഹളം വെക്കല്ലേ. അതിന് കള്ളനെ പോലെ പാത്തും പതുങ്ങി ഇങ്ങനെ വന്ന ആരെ പേടിക്കാതിരിക്കുന്നേ? എന്റെ പൊന്നുമോളെ, ഇതെന്റെ പെങ്ങളുടെ വീടാ. ഇങ്ങനെ പാത്തും പതുങ്ങി വന്നാലേ നിന്നെ എനിക്ക് കാണാൻ പറ്റൂ. ഞാനും നീയും തമ്മിൽ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നതോ നമ്മൾ തമ്മിലുള്ള ബന്ധോ ഇവിടെ അറിഞ്ഞാ പിന്നെ നമുക്ക് തമ്മിൽ കാണാൻ വരെ പറ്റില്ല. അയ്യോ ചേട്ടനെ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ വേലക്കാരിയുടെ വേഷത്തിൽ ഇവിടെ വന്നത്. എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ ഞാൻ എന്നെ LCD TV. എടി ചിന്നമ്മു, എപ്പോഴും കണ്ടോണ്ടിരിക്കണം കണ്ടോണ്ടിരിക്കണം എന്ന് പറഞ്ഞ് നീ ആക്രാന്തം കട്ടി ആക്രാന്തം കട്ടി എല്ലാം കുളവാക്കിയേക്കരുത്. അതെ, എന്റെ അളിയൻ വലിയ രാഷ്ട്രീയക്കാരനാ, പോലീസിലൊക്കെ വലിയ പിടിപാടുള്ള ആളാ. ഇതെന്നാ പറ്റി? ആരും ഓർക്കാൻ പറ്റുന്നില്ലല്ലോ, എന്റെ ശക്തിയെല്ലാം പോയോ. ഇതാരോ പുറത്തുനിന്ന് പൂട്ടിയേക്കുവാണല്ലോ. എന്റെ ദൈവമേ, ഇതാരാ എന്നോട് ഈ കൊടിഞ്ചതി ചെയ്തത്? പണി കാണിച്ചതേ ഞാനാ. ഇതേ എന്റെ മകന്റെ വീടാ. ഇവിടുത്തെ വേലക്കാരിക്ക് എന്ത് സംഭവിച്ചാലും അതിന് കാരണക്കാരൻ ആരായാലും ഒടുവിൽ അതിന്റെ ഉത്തരവാദിത്തം
എന്റെ മകന്റെ തലയിൽ വന്ന് വീഴും. എനിക്ക് എന്റെ മകനെ നല്ല വിശ്വാസമാ. ഒരു തെറ്റായ വഴിക്കും അവൻ പോകുവേയില്ല. പക്ഷെ അവന്റെ അളിയനെ എനിക്ക് വളരെ വിശ്വാസമില്ല. മകന്റെ നല്ലതിനു വേണ്ടി ഇത്തിരി ഉറക്കം ഉളക്കേണ്ടി വരുന്നത് ഞാൻ അങ്ങ് സഹിച്ചു. ഇതേ ഒരു പെറ്റമ്മയുടെ കടമയാണ്.